Hello, I am Riji. Welcome back to Sash Cooking. இந்த நான் தயாராக்காம் போன்னது கோழிக்கரியான தேங்கா வருத்தரிச்ச கோழிக்கரியான அப்போது நமக்க செய்துடுங்கள். அதினாட்டு என்னுடை சிக்கன் கழிகி விருத்தியாக்கி எடுத்துவிட்டு இதரு முக்காக்கில சிக்கனோலம் உண்டு கழிகி விருத்தியாக்கி எடுத்தேக்குவான வறுத்தரச்ச சிக்கன் கறி ஆயதுகொண்டு தேங்க நமக்கு ஆயம் தான் வறுத்து மாற்றி வைக்காம் இப்போ இது ஒரு அரைமுறி தேங்கையான எடுத்துக்கிறது ஒரு கறிவேப்பில தண்டு எடுத்துட்டு அப்போ நமக்கு இது வறுக்காம் ஞான ஒரு பான் அடுப்பத்து வச்சு சூடாக்கிட்டு அப்போ இதுலேக்கு ஞான அரைமுறி தேங்காய் திரிகை திட்டு கொடுக்கணும் இது நமக்கு நல்லவண்ணம் வறுத்தெடுக்காம் தீ கூட்டிட்டு வறக்கருது ஒரு மீடியம் ஃப்ளேமில் இட்டு வேணும் தேங்காய் வறுத்தெடுக்க இதுலேக்கு ஞானொரு ரெண்டு ஏலக்காயும் ரெண்டு கிராம்பும் மூணாலு குருமுளகும் கூட இட்டு கொடுத்துட்டு இதும் கூட இட்டு இளக்கி நமக்கு வறுத்தெடுக்காம் இதுலேக்கு என்ன ஒரு தண்டு கறிவேப்பிலையும் கூட இட்டு கொடுத்து தேங்க குறைச்சி ஒன்று மூத்து வந்துட்டு இனி இதுலேக்கு நமக்கு பொடிகள் இட்டு கொடுக்காம் ஒரு கால் டீஸ்பூன் மஞ்சப்பொடி இட்டு கொடுத்து இளக்கி கொடுக்காம் ஒன்றரை டேபிள்ஸ்பூன் மல்லிப்பொடி இட்டு முளகு பொடி ஒரு டேபிள்ஸ்பூன் முளகு பொடி இட்டு ஒன்றரை டேபிள்ஸ்பூன் கரம் மசால இட்டு நமக்கு இளக்கி கொடுக்காம் நல்ல போல மூத்து வரணும் ஒரு ரெண்டு மினிட்டு வந்து இளக்கி கொடுக்க இனி இதுலேக்கு நமக்கு ஒரு டேபிள்ஸ்பூன் வெளிச்செண்ண ஒழிச்சு கொடுக்க நமக்கொன்று நன்னாய்ட்டு இளக்கி மூப்பிச்செடுக்க தேங்க நல்லவண்ணம் மூத்து வந்துட்டு ஞான் கேஸ் ஆஃப் செய்து இது சூடு ஆறி வரும்போது நமக்கு அரைச்செடுக்க இப்போ வேறொரு பான் ஞான் அடுப்பத்து வச்சு அது நல்லாட்டு சூடாகி வந்துட்டு இதுலேக்கு ஞான் ரெண்டு டேபிள்ஸ்பூன் வெளிச்செண்ண ஞான் ஒழிச்சு கொடுக்கிறது வெளிச்செண்ண செய்யும்போது ஒன்னும் ஒரு நல்ல டேஸ்ட் உண்டு அதுகொண்டான வெளிச்செண்ண செய்யுது வெளிச்செண்ண சூடாகி வந்துட்டு ஒரு அரை டீஸ்பூன் கடுகு இட்டு கொடுக்கணும் கடுகு பொட்டி வந்துட்டு இதுலேக்கு ஞான் அரிஞ்சு வச்சிருக்கிற இஞ்சியும் வெளுத்துள்ளி ஞான் இட்டு கொடுக்கணும் ஒரு கஷ்ணம் இஞ்சி அரிஞ்சதான் இது ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഒരു 15 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതുണ്ട് ഇത് രണ്ടും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് കുറച്ച് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സവോള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് നാല് പച്ചമുളക് നീളത്തിൽ കീറി വെച്ചിട്ടുണ്ട് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സവോളയും പച്ചമുളകും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഉള്ളി അധികം മൂക്കണ്ട ഒന്ന് വഴന്ന് വന്നേച്ചാൽ മതി ഇതിലേക്ക് ഞാൻ രണ്ട് തണ്ട് കറിവേപ്പിലയുടെ ചേർത്ത് കൊടുക്കുകയാണ് ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ തക്കാളിയുടെ ചേർത്ത് കൊടുക്കുകയാണ് ഒന്ന് ഇളക്കി കൊടുക്കാം തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നതിനായിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടൊഴിച്ച് കൊടുക്കാം നമുക്ക് എത്രയും ചാറ് വേണോ അതിനനുസരിച്ചുള്ള വെള്ളവും കൂടെ ചേർത്ത് അരപ്പിക്കൊടുക്കണം ഞാനൊരു മുക്കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒഴിച്ചിട്ടുണ്ട് അതുകൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിനി ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു അപ്പോൾ ഞാൻ നടച്ചു വെച്ചതൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ അരപ്പ് നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് പോരായെന്നുണ്ടെങ്കിൽ അല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം ഞാനൊരു അല്പം ഉപ്പൂടെ ചേർത്ത് കൊടുത്തു
ഇളക്കി കൊടുത്തു. ഇനി ഞാൻ അടച്ചു വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ ഞാനൊരു തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. അടച്ചു വെച്ച് നമുക്കൊരു 20-25 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ 20-25 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം, എന്നിട്ടൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഞാൻ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇത്. അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.